ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എനിക്ക് ലൈൻ അടിക്കണം. വേണം ഗൂഗിൾ എനിക്ക് ലൈൻ അടിക്കണം. പോയി പനി നൊക്കടാ തണ്ടി. അങ്ങനെ ഞാൻ തെരഞ്ഞു തെരഞ്ഞ് ഗൂഗിൾ സ്വാമിയുടെ അടുക്കെ സെർച്ച് ചെയ്യാൻ പോയി. അപ്പൊ ഗൂഗിൾ സ്വാമി എന്നോട് അവളെ വളയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നു. വാട്ട്സ് യുവർ ഫേവറേറ്റ് പെയർ ഓർ അണ്ടർവെയർ? 150 കിലോമീറ്റർ സ്പീഡ് ബാറ്റയുടെ ചെരുപ്പ് ഉച്ചയ്ക്ക് വന്നടിക്കും. നിങ്ങളിപ്പോ കണ്ടാന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ഇതുപോലൊരു സാധനം കണ്ടായിരുന്നു. അപ്പൊ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വെച്ച് കാണിച്ചെന്നേ ഉള്ളു. അതും ഈ വീഡിയോ ആയിട്ടൊരു ബന്ധവുമില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കുറച്ച് സോഷ്യൽ മീഡിയ ലൈനടി സിംഹങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെയുള്ള കുറച്ച് ടീംസിനെ കുറിച്ചും. അപ്പൊ ഒത്തിരി നേരം താളം അടിച്ച് സമയം കളയുന്നില്ല, വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ചു പേർക്ക് അറിയാമായിരിക്കും ആമസോൺ പ്രൈം സെയിൽ ഓഗസ്റ്റ് 6 തൊട്ട് 7 വരെ തുടങ്ങാൻ പോവാന്ന്. അതിൽ നമുക്ക് ഫുഡിലാണേലും ഇലക്ട്രോണിക്സിലാണേലും എന്തോത്തിലാണേലും പല വിധത്തിലുള്ള ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഈ ഡിസ്കൗണ്ട് കൂടാതെ നിങ്ങൾക്ക് ഡബിൾ ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് കാഷ്കരോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. കാഷ്കരോയ്ക്കകത്ത് നമുക്ക് 1500ഓളം സൈറ്റ് ലഭിക്കുന്നതായിരിക്കും. ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും മിന്ത്ര ആണെങ്കിലും സ്വിഗ്ഗി ആണെങ്കിലും 1500ഓളം സൈറ്റ് ഉണ്ട്. ഇത്ര സൈറ്റിൽ നമ്മൾ കാഷ്കറോ ത്രൂ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാഷ്കരോയുടെയും കൂടെ ഡിസ്കൗണ്ട് അതിൽ ലഭിക്കും. ഈ തിരിച്ചു വരുന്ന ക്യാഷ് ബാക്ക് എല്ലാം നമുക്ക് ഡയറക്റ്റ് പൈസ ആയിട്ട് തന്നെ ബാങ്കിലോട്ട് മേടിക്കാൻ പറ്റും. എന്റെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്ന ലിങ്ക് വെച്ച് നിങ്ങൾ കാഷ്കറോ കയറി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഒരു ജോയിൻ ബട്ടൺ കാണാൻ പറ്റും. ആ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25 രൂപ സൈൻ അപ്പ് ബോണസ് ആയിട്ട് ലഭിക്കും. ഇത് ഷോപ്പ് ചെയ്യാൻ നേരം നമുക്ക് ഇഷ്ടമുള്ള സൈറ്റ് ചൂസ് ചെയ്യാം. ഇപ്പൊ ആമസോൺ പ്രൈമിന്റെ ഒക്കെ സമയമായിട്ട് ഞാൻ ആമസോൺ പ്രൈം ആയി ഇവിടെ ചൂസ് ചെയ്തേക്കുന്നത്. ആമസോൺ നമ്മൾ ചൂസ് ചെയ്യാൻ നേരം നമ്മൾ ആ ഓറഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആമസോണിന്റെ സൈറ്റിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോകും. അപ്പൊ അതിന് നമുക്ക് ഇഷ്ടമുള്ള വിലക്കുള്ള സാധനങ്ങൾ ഷോപ്പ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സാധനം എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാനത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്യാഷ് ബാക്ക് വന്നത് എവിടെയാണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ക്യാഷ് ബാക്ക് വന്നത് എവിടെയാണെന്ന് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മൈ ഏർണിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ സാധിക്കും നമുക്ക് എത്ര രൂപ അവിടെ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. അതിൽ നമുക്ക് വിഡ്രോ ചെയ്യണം, എങ്ങനെ വിഡ്രോ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഓറഞ്ച് ബട്ടൺ അവിടെ കാണും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് നമ്മുടെ ക്യാഷ് ബാക്ക് ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാനും പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നീ എന്നെ ഇട്ടിട്ട് പോണ പോലെ എനിക്ക് നിന്നെ ഇട്ടിട്ട് പോകാൻ അറിയാനിട്ടൊന്നുമല്ല. പക്ഷെ ഞാനത് ചെയ്യാത്ത എന്താണെന്നറിയോ? ഞാൻ നിന്റെ പുറകെ വരുന്ന പോലെ നീ എൻ്റെ പുറകെ വരില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. ആരില്ല പോയിക്കോ, ആരില്ല പോയിക്കോ, സാരമില്ല പോയിക്കോ. അപ്പൊ ഈ കലിപ്പന്റെ ചമ്മന്തി നേരത്തെ എന്തുവാ പറഞ്ഞേ? ഞാൻ നിന്റെ പുറകെ വരുന്ന പോലെ നീ എന്റെ പുറകെ വരില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. അപ്പൊ അവൻ ഇട്ടിട്ട് പോയാലും ചേട്ടായേ എന്നും പറഞ്ഞോണ്ട് പൊക്കി പിടിച്ചോണ്ട് ചെല്ലത്തില്ലയോ? പിന്നെ അവൻ പോയിട്ട് കാര്യം എന്തുവാ? ഓ കഥയല്ലേ, നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. എന്നാലും അടിമയായിട്ട് ജീവിക്കണമെന്നാണ് ഈ കലിപ്പന്റെ ചമ്മന്തി പറഞ്ഞു വരുന്നത്. എന്തിനൊരാൾ അങ്ങനെ ജീവിക്കണം? എന്താ ആ സ്റ്റോറിയുടെ അർത്ഥം? അത് വേറെ ഒരു കഥയാണേലും അതും അനുകരിക്കാൻ ശ്രമിക്കുന്ന വാണങ്ങൾ കാണുമോ? കാണാതിരിക്കും. ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ കാണും. അല്ല ഈ വീഡിയോയുടെ ഡിസ്ലൈക്ക് നോക്കിയാൽ മതി. എങ്ങനെയുണ്ട് മേക്കപ്പ്? ഞാൻ ടിക്ടോക്ക് ചെയ്യാൻ പോകുകയാണ്. ടിക്ടോക്ക് ചെയ്യണ്ടേ? ഞാൻ ചെയ്യും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടോ, ഞാൻ ഇയാളെ മാത്രം ടാർഗറ്റ് ചെയ്യുമല്ലേ, ഈ വീഡിയോ ചെയ്ത ആളെ മാത്രം ടാർഗറ്റ് ചെയ്യുമല്ലേ, പക്ഷെ എനിക്ക് മാത്രമാണോ ഇങ്ങനത്തെ വീഡിയോ കാണാൻ നേരം ഒരു കിളുകിളിപ്പ് വരുന്നത്? ആണോ? പോകൊച്ച. പിന്നെ ചേട്ടായി ചേട്ടായി സോപ്പിംഗ് അല്ല, ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇന്നലെ ഉണ്ടല്ലോ ചേട്ടായിന് സ്വപ്നം കണ്ടു. എന്താ കണ്ടേനോ? അയ്യോ അത് പറയില്ല. അതെന്നാന്നറിയോ? സ്വപ്നം കണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭരിക്കത്തില്ല. എന്തുവാ ഇവിടെ ഇപ്പൊ നടന്നത്? കരിമ്പുംകാട്ടി ഹിപ്പോപ്പൊട്ടാമസ് കയറിയ പോലെ. എന്തുവാണേലും ഒലിപ്പീരിന്റെ 100 ആയിരുന്നു. ടിക്ടോക്ക് ബാൻ ചെയ്ത ഗവൺമെന്റിന് കോടി പുണ്യം. प्रेम कुरे आयले थे, निर्तिक कोड़े निकले, मेरा आमलेरे की टेंशन है निकले। ऐसे में आप किस्ता, अदौंडा। कोपन। नाना गड़ते ऊँची चार आके चार ही मरिया तो रिसोरे, वाह। वाह अरे वाह എന്താ നീ ഇന്നലെ എന്നോട് പറഞ്ഞിട്ടാണ് പോയത് അന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എടനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ് ഇന്നലെ ടാറ്റൂ ചെയ്യാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞിട്ടാണ് പോയത് നീ എടനെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടാ പോയേ വീട്ടാരോട് പറഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞല്ല നിനക്ക് വീട്ടാരോട് പറഞ്ഞില്ലയോ പിന്നെ നിന്നോട് എന്തിനാ വലത്തുന്നേ कल्याण പോലും കഴിഞ്ഞിട്ടില്ല എന്തൊക്കെ കാണണം ഇതിനാണ് ഇത്ര നാൾ ജീവിച്ചിരുന്നത് എടനെ വിളിച്ചിട്ടുണ്ട് നോക്ക് എന്നിട്ട് കിട്ടാഞ്ഞിട്ട് ഞാൻ മെസ്സേജ് എടനെ മെസ്സേജ് അയച്ചിട്ടാ ഞാൻ പോയത് സത്യമായിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടാണോ എന്നെ വിളിക്കണം എവിടെ പോണെങ്കിലും എന്നെ വിളിക്കണം എന്താട്ടോ പ്ലീസ് പ്ലീസ് നീ അവനെ സേയില്ല പ്ലീസ് ഇനി മേല എവിടെയെങ്കിലും പോണെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് വേണം പോവാൻ അടിമ ഈ കണക്കിന് കക്കൂസി പോയ ചോദിക്കുമല്ലോ നീ നീ എവിടെ പോയതാ ചേട്ടായി കക്കൂസിൽ എന്തിനെ ഇന്ദ്രധനുഷ് എടുക്കാൻ കക്കൂസിൽ എന്തിനാ ചേട്ടായി പോകുന്നത് നീ എന്നോട് ചോദിച്ചോ നീ കത്തിരിഞ്ഞോ നീ മെസ്സേജ് അയച്ചോ ശുപാർശ മേടിച്ചോ എന്നോട് ചോദിക്കാൻ നീ എന്തിനാ പോയത് എന്താ നിനക്ക് പറ്റിയത് എന്ന് മുതലാണ് എനിക്ക് ഇത്തരം തരി നീ എന്ത് പണിയായി കാണിച്ചത് നീ നിന്നെ ഞാൻ കൊല്ലുപിടി നീ നീ പുളി പൊട്ടി തേണ്ടി നോറി ഈ ചേട്ടൻ്റെ ആക്ടിങ് പക്കയാണ് കാരണം അത് മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല മെൻഷൻ ചെയ്യാൻ മോശമായി പോകും എന്നാലും പോസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം ദേഷ്യം ഉണ്ടായിട്ടല്ല ചെയ്യുന്നത് ലോ എവിടെ നിന്റെ കൂട്ടുകാരി ഇതല്ലേ നീ സ്നേഹിക്കണവൻ കാണിച്ചുടാ കാണിച്ചു നോക്കടി ഇത് നിന്റെ ഫോട്ടോ തന്നെയല്ലേ ഇതാണോ നിന്റെയൊക്കെ ഭാഷയിൽ യഥാർത്ഥ പ്രേമം ആത്മാർത്ഥ പ്രേമം സ്നേഹിക്കുന്നവരുടെ കണ്ണ് നിറയുമ്പോൾ നമ്മുടെ മനസ്സ് വിടണം അതായിരിക്കണം പ്രേമം അതാ 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 എനിക്ക് കലിപ്പൻ്റെ ചമ്മന്തിയോട് പറയാനുള്ളത് ഒരാളെ വിഷമിപ്പിക്കുന്നതല്ല സ്നേഹം ലാസ്റ്റ് ഒരു വീഡിയോ എങ്കിലും കിട്ടിയല്ലോ നല്ലത് നല്ല മനുഷ്യരുണ്ട് ഭൂമിയിൽ അതായിരിക്കണം സ്നേഹം എനിക്കിതൊന്നും അറിയില്ല പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കണവൻ അവന്റെ തലയടിച്ച് പറിക്കണം ചേട്ടാ എന്താണ് കണ്ണടയ്ക്ക് കണ്ണടയ്ക്കാൻ എന്തിന് ഒരു സാധനം തരാനാ കണ്ണടയ്ക്ക് പെണ്ണെ കൊഞ്ചാണ്ട് കാര്യം പറ കണ്ണടയ്ക്ക് ഒരു സാധനം തരാന്ന് ദേ നിനക്കൂടെ കൊഞ്ചിട്ടേ 100 അമ്പളറുണ്ടാവും ആ കൂട്ടടാ വേണ്ടടാ ലോകം തന്നെ വരും ഇവരൊക്കെ ഈ കലിപ്പന്റെ കാന്താരി ജസ്റ്റ് ഒരു ക്രിയേറ്റീവ് സീരീസ് ആയിട്ട് അങ്ങ് ചെയ്തതായിരിക്കും പിന്നെ ഇവരറിയുന്നോ എല്ലാണോ കൂടി ഇത് വെറുപ്പിച്ച് ഊറ്റി അച്ചാറാക്കുമെന്ന് ഞാൻ പൊട്ടത്തിയാ അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നീ ചോദിച്ച എഫ്ബിയുടെ പാസ്വേഡും എടിഎം കാർഡും പിൻ നമ്പർ ഒക്കെ എടുത്ത് തന്നെ എഫ്ബിയുടെ പാസ്വേഡും എടിഎം കാർഡിന്റെ പിൻ നമ്പർ ചിന്ത പോയ പോക്കേ നിനക്കാണെങ്കിൽ എന്ത് വേണമെങ്കിലും ആവാം എനിക്ക് മാത്രം ഒന്നും പറ്റില്ല ഇഷ്ടമുള്ള സമയത്ത് മെസ്സേജിന് റിപ്ലൈ തരാം ആരുടെ കൂടെ വേണമെങ്കിലും ഇൻസ്റ്റയിലെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാം എനിക്ക് മാത്രം ഒന്നും പറ്റില്ല ഓ ക്രൂരൻ ഞാൻ ലേറ്റ് ആയി റിപ്ലൈ തന്ന അപ്പ പ്രശ്നം ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എൻഗേജ് ആയി അപ്പൊ സംശയം എനിക്ക് മടുത്തുച്ച പോടി കലിപ്പന്റെ ചമ്മന്തിയായി പോവാ. നിനക്ക് ഇപ്പം ഒരു വില ഉണ്ടാവില്ല. അതെന്താണെന്നറിയോ, എപ്പോഴും ഞാൻ ഈ കൂടി ഉള്ളോണ്ടാ. ഞാൻ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. നോക്കിക്കോ. അങ്ങനെ അടിയിട്ട് നായകനും നായികയും പിരിയുന്നു. പിരിഞ്ഞാണ് ഞാൻ കഥ ഉള്ളു കണ്ടില്ല. ആ അവൾ പറഞ്ഞത് ശരിയാണ്, ഞാനിങ്ങനെയാണ്. അവൾ പാതിരാത്രി വരെ ഓൺലൈൻ ഇരിക്കുന്നതും മറ്റുള്ളവരോട് സെൽഫി എടുക്കുന്നതും എനിക്കിഷ്ടമല്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അവളുടെ കാര്യത്തിൽ ഭയങ്കര സെൽഫിഷ് ആയതുകൊണ്ടാണ്. അത് മറ്റുള്ളവർക്ക് തെറ്റായിട്ടൊക്കെ തോന്നും, പക്ഷേ എനിക്കാണ് തോന്നിയിട്ടില്ല. അതെൻ്റെ ക്യാരക്ടറാണ്. നല്ല മികച്ച ക്യാരക്ടർ. പിന്നെ നീയൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല, ഡാൻസ് കളിക്കാൻ സമ്മതിക്കത്തില്ല, ചിരിക്കാൻ സമ്മതിക്കത്തില്ല, കരയാൻ സമ്മതിക്കത്തില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും സ്വാഭാവികമായിട്ട് വേറെ കൂടെ വയ്ക്കുമ്പോ സമ്മതിക്കുമെന്ന്. അതുമില്ല. പിന്നെ നീയൊക്കെ കൂട്ടത്തിൽ നടന്നിട്ട് എന്തിനാ മനസ്സിൽ കയറി നോക്കുവോ? ഈ കലിപ്പന്റെ കാന്താരി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കണ്ടാ നമുക്കാ കലിപ്പ് വരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഞാൻ ഭയങ്കര ലിമിറ്റേഷനിലാണ് ചെയ്തത്. ഇന്ന് എനിക്ക് പല പല പ്രശ്നങ്ങളും പറ്റി, എന്റെ ഈ സംഭവങ്ങളിൽ പല പല പ്രശ്നങ്ങളും പറ്റി. അതുകൊണ്ട് ഭയങ്കര ലിമിറ്റേഷനിലാണ് ചെയ്തത്. നിങ്ങൾക്ക് പഴയതുപോലെ എഫക്റ്റ് ആയിട്ട് തോന്നിയില്ലെങ്കിൽ പ്ലീസ് ക്ഷമിക്കുക. പുത്തനായിട്ട് വന്നവരാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ തൊട്ട് സെറ്റ് ആക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബും ചെയ്തേക്കാം, ബെല്ലും ചെയ്തേക്കാം. എൻ്റെ സെക്കൻഡ് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അത് പിന്നീട് കമൻസിലോ ഡിസ്ക്രിപ്ഷനിലോ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തേക്കണം.